ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ റൂമിൽ ചെല്ലാണ് കേട്ടോ. അപ്പോൾ റൂം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇത് കാണുന്ന ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് ഇന്ദ്രൻ പോകുന്നത് തൻ്റെ കുപ്പിയിരിക്കുന്ന ആ ഒരു ഷെൽഫ് തുറക്കാനാണ്. അങ്ങനെ അത് തുറക്കുമ്പോൾ അവിടെയും കാണുന്നു തൻ്റെ കുപ്പി കാണാനില്ല കേട്ടോ. ഇതോടുകൂടി ഇന്ദ്രൻ നാല് പുറവും നോക്കുകയാണ്. പിന്നീട് ഡോറിൻ്റെ അടുത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അനുപമയായിരിക്കൂട്ടോ. അപ്പോൾ അനുപമയാണെങ്കിലോ കൈയൊക്കെ കെട്ടി നല്ലൊരു തൻ്റേടിയായി തന്നെ എന്താ എന്നെ നോക്കുന്ന രണ്ട് കൊടുക്കാനുള്ള ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അനുപമ ചോദിക്കുക, എന്താ നോക്കുന്നത്? വീടിനുള്ളിൽ മദ്യം കയറ്റരുതെന്ന് നിങ്ങൾക്കറിയില്ലേ, അതൊക്കെ വെളിയിലാവാം. ഉള്ളിലോട്ട് കയറ്റുന്ന ഈ ശീലം എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, അത് എൻ്റെ മാനസിക ടെൻഷനുകൊണ്ടാണ്. എന്ത് ടെൻഷൻ? നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ, അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ, എന്നാലും എന്ന് പറയാം കേട്ടോ. എന്തായാലും അനു, നീ വന്നപ്പോൾ പഴയ റൂം തന്നെ ആയിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന അനുപം എത്ര വലിയ മൈൻഡാക്കുന്നില്ല. അനുപം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നന്നായിരുന്നു, കാരണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോവായിരുന്നു, അതുകൊണ്ട് സോന അവിടെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വിലയും നൽകാതെ അനുപം അങ്ങ് അകത്തോട്ട് കയറിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. തൻ്റെ ഭാര്യ വന്നപ്പോഴേക്കും തൻ്റെ റൂം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചം വീശിയതുപോലെ ഇങ്ങനെ ഇന്ദ്രന് തോന്നുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സച്ചി തൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദുവും ഗോകുലും കൂടി ഓടി വരികയാണ്. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ സാവിത്രി പറയാണ്, മോനെ നീ എൻ്റെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു, നിന്നെ അവൾ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് കേൾക്കുന്ന, ശരിയാണോ അമ്മേ? ആ, ഞാൻ അവളോട് നേരിട്ട് തന്നെ സംസാരിച്ചു. അവൾക്ക് നീ ഒരു എതിർപ്പുമില്ല, അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് നിറവേറ്റി കൊടുക്കണം. മാഷിനോട് ഞാൻ സംസാരിച്ചു എന്ന് സച്ചി പറയാനിട്ട, മാഷ് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഒരു നിശ്ചയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താം, വിവാഹം പിന്നീടാവാം എന്ന് മാഷും പറഞ്ഞു എന്നൊക്കെ പറയേണ്ട. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോകുലിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ എന്തു പറയണേ, എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ് ഇപ്പം നടക്കേണ്ടത്. അപ്പോൾ ഗോകുല് പറയണേ, അതൊന്നല്ല മോളെ ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ നിൻ്റെ കല്യാണമാണ്, നിൻ്റെ കല്യാണം ആർഭാടത്തോടു കൂടി നടക്കണം. പിന്നെ ഒന്നിനും ഏതിനും ഒരു തിരക്ക് കൂട്ടുന്ന അത് നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് മഞ്ചാടി ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, അതൊക്കെ ഇങ്ങ് കഴിയട്ടെ, അതിനുശേഷം ആവാം എന്ന് ഗോകുല് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന എന്ത് പറയണേ, എന്നാലേട്ടാ അല്ല ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ ഉടനെ അവിടെ സച്ചി പറയണേ, മാഷിൻ്റെ കുടുംബത്തിൽ ഒരു ബന്ധുവാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ സാവിത്രി പറയണേ അത് ശരിയാണ് എന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ആ സന്തോഷത്തിൽ ഗോകുല് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുന്ന് ടേബിളിലോട്ട് വെച്ചിരിക്കുന്നു അനുപമയും അതുപോലെ സോനയേട്ടാ. അങ്ങനെ സോന ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് ഇന്ദ്രനെ. അപ്പോൾ ഈ സമയം അനു നീ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അനുപമയെ അങ്ങ് സോറി സോനയാണ് കേട്ടോ ഇരുത്തുന്നത്. അങ്ങനെ ഈ സോന ഇരുത്തി ഇന്ദ്രനിങ്ങനെ വിളമ്പിക്കൊടുക്കുന്ന സമയത്താണ് സോനയുടെ കുഞ്ഞ് കരയുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായി ഇന്ദ്രന് വിളമ്പിക്കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ അനുപമയാണ് കേട്ടോ വിളമ്പിക്കൊടുക്കുന്നത്. പിന്നീട് ഇന്ദ്രൻ വായിലോട്ട് ഭക്ഷണം വെച്ചില്ല. അപ്പോഴേക്കും അനു നീ ഇവിടെ വന്നിട്ട് അടുക്കളയിലും കയറിയോ എന്ന് ചോദിക്കുമ്പോൾ അനുപമ പറയുക, അതെന്താ അങ്ങനെ ഒരു ചോദ്യം, ഞാൻ സോനയെ സഹായിക്കാൻ കയറി എന്നുള്ളത് സത്യമാണ്, അല്ല നിൻ്റെ ആ പഴയ ടേസ്റ്റ് കിട്ടിയിരിക്കുന്നു, നീ വന്നപ്പോൾ നിൻ്റെ ആ കൈപുണ്യം എനിക്ക് കിട്ടി, കാര്യം എന്ത് പറഞ്ഞാലും നിന്നോട് പറയാതിരിക്കാൻ വയ്യ, അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും സോന ഉണ്ടാക്കുന്നതിനേക്കാൾ ഒക്കെ ഭക്ഷണം നിൻ്റെതാണ് രുചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അവിടെ അനുപമ കുറച്ച് നേരം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇരുന്നതിന് ശേഷം ഇയാളുടെ ഒരു ഇത് എന്നുള്ള ആ ഭാവത്തോടു കൂടി തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇത് സോനയുണ്ടാക്കിയതാണ്, ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് അടുപ്പിച്ച് വെച്ചു, അതിനെങ്ങനെ സ്വന്തം പെങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കില്ലല്ലേ, നിങ്ങളുടെ അമ്മയുടെ ഭക്ഷണം മാത്രമല്ലേ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ, അത് അമ്മ വെറുതെ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്ത് വീട്ടിൽ പ്രശ്നം, നിങ്ങൾ നിങ്ങളുടെ അമ്മയും മാത്രമേ ഉള്ളൂ, അപ്പോൾ എന്ത് പ്രശ്നം എന്ന് അനുപമ ചോദിക്കുകയാണ്. പിന്നീട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരും തന്നെ ഇല്ല, നിങ്ങൾ മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് എന്താ സോന വേറൊരു അകന്നതല്ലേ, അമ്മയുടെ വാക്കുകൾ കേട്ടല്ലേ നിങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തരിപ്പിൽ അങ്ങ് പോവാനിട്ടാ. അതോടുകൂടി ഇന്ദ്രട്ടാ ഇന്ദ്രട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനുപമം നീറ്റ് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. ഭക്ഷണം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ സംസാരിക്കരുതെന്ന്, ഇത് എത്രാമത്തെ തവണയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്ക് പറയുമ്പോൾ അത് സോന ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണാനിട്ടാ. അപ്പോൾ സോനയ്ക്ക് അതൊരു സന്തോഷമാവുകയാണ്, തൻ്റെ ഏട്ടനും ഏട്ടത്തിയോ ഒന്നിക്കുന്നല്ലോ എന്നാ സന്തോഷത്തോടു കൂടിയിട്ട് സോന അങ്ങ് പോവാണ് കേട്ടോ.
പിന്നീട് ഇന്ദ്രനും അനുപമയും ഇങ്ങനെ തുടർന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീടാണെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ റൂമിൽ ചെന്ന് കിടക്കുമ്പോൾ അനുപമ പറഞ്ഞ ആ വാക്കാണ് കേട്ടോ, ഡോറിന്മേൽ നിന്നിട്ട് അകത്ത് കൊടുന്ന് ഭക്ഷണം കഴിക്ക മദ്യപിക്കരുത്, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ ആ വാക്ക് ഇങ്ങനെ ഓർത്ത് ചിരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും അനുപമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ ആ അനുപമ പറയുകയാണ്, നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞെങ്കിൽ എന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടാൽ നന്നായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ അതിനെന്താ ഈ ഡ്രസ്സ് ഒന്ന് ശരിയാക്കിക്കോ എന്ന് പറയണം. അപ്പോൾ അനുപമ പറയാൻ, നിങ്ങൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കായിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇന്ദ്രൻ അത് ഞാനല്ലേ എന്നുള്ള ആ അർത്ഥത്തിൽ അവിടെ അങ്ങ് തിരിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ പോകുന്നില്ലെന്ന് കാണുമ്പോൾ അനുപമ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇന്ദ്രനെ അങ്ങ് പിന്നീട് ഇന്ദ്രനോട് പറയണ, ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് വിളിച്ചോട് തന്നെ ഇന്ദ്രൻ പറയാണ്, അനു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? അല്ല നിനക്ക് ഇങ്ങോട്ടേക്ക് പോകണോ? നീ പോണ്ട, നീ ഇല്ലാതെ എനിക്ക് ശരിയാവില്ല, നിന്നെ എനിക്ക് വേണം അനു, നീ പോണ്ട, എന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ അനുപമയെ അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ട്, കുഞ്ഞിനെ ഞാൻ പോയിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാം, നീ ഇവിടെ വേണം, എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല അനു, ഇപ്പോൾ നീ വന്നപ്പോൾ നമ്മുടെ പഴയ റൂമായി മാറി, നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുപമയെ വിടുന്നില്ലെന്ന് കാണുമ്പോൾ അനുപമ പറയണം, ദേ അമ്മ എന്ന് പറയണ്ട. അതോടുകൂടി അനുപമ ഒറ്റ തള്ളങ്ങ് തള്ളണ്. അതോടുകൂടി ഇന്ദ്രൻ പറയാണ്, ഇന്ദ്രനോട് അനുപമ പറയാണ്, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അമ്മ കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ, ഇപ്പോൾ നിങ്ങൾ എന്തായി കാണിച്ചത്, എന്നൊരു തള്ള അങ്ങ് തള്ളി, അത് നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അമ്മയെ പേടിക്കുന്ന മകനെ എന്തായാലും എനിക്ക് ഭർത്താവായി വേണ്ട, എനിക്ക് നിങ്ങൾ നല്ല തൻ്റെ ഇടത്തോട് കൂടി അമ്മയെയും മകനെയും സ്വീകരിക്കുന്നത് മതിയെന്ന് പറയണ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണ, എന്നാൽ അനു ഞാൻ ലക്ഷ്മി മോൾക്കും അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ മിഠായി മേടിക്കട്ടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, പോരാത്തതിന് നീ കുറച്ച് ഡ്രസ്സും അങ്ങ് എടുത്തോ എന്ന് പറയുമ്പോൾ അനുപമക്ക് ദേഷ്യം പിടിച്ചിട്ട് അനുപമ ചോദിക്കുകയാണ്, എനിക്കെന്തിനാ നിങ്ങളുടെ ഡ്രസ്സ്, എനിക്ക് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, അതെന്താ അനു നീ അങ്ങനെ പറഞ്ഞ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിട്ടാണ് എന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇന്ദ്രന് സങ്കടമാവുകയാണ്. അങ്ങനെ അനുപമയും ഇന്ദ്രനും കൂടി പുറത്തോട്ട് സോനയും കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് സുശീൽ അങ്ങനെ ഒരു പൊതിയുമായി കയറി വരുന്നട്ട. അങ്ങനെ സുശീല അനുപമയെ കാണുമ്പോൾ തന്നെ മുഖം ഒന്ന് കയറുന്നുണ്ട്. എന്നാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് ഒരു പൊതി കൊണ്ടുവന്നിട്ട് പറയുകയാണ്, എന്താ നിൻ്റെ ഭാര്യയ്ക്കും നിനക്കും കഴിക്കാനുള്ള ഭക്ഷണം എന്ന് പറയട്ടെ. അപ്പോൾ അത് കേട്ടോടെ തന്നെ ഇന്ദ്ര, അമ്മ എനിക്ക് ഭക്ഷണം വേണ്ട. അതെന്താടാ നിനക്ക് ഭക്ഷണം വേണ്ടാത്തത്? എനിക്ക് വേണ്ടാഞ്ഞിട്ട് അമ്മ പറയുടെ മര്യാദയ്ക്ക് എന്ന് പറയുമ്പോൾ അവിടെ സോനെ പറയാണ്, ഇന്ദ്രേട്ടൻ ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു, അതുകൊണ്ട് അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുന്ന നീ നിൻ്റെ ഭാര്യ വന്നപ്പോഴേക്കും നിനക്ക് ഇത്ര പെട്ടെന്ന് ചാഞ്ചാട്ടം തുടങ്ങിയില്ലേ, അപ്പം നിനക്ക് ഭക്ഷണം വേണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂടാവുമ്പോൾ സോനെ പറയാണ്, അമ്മേ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനും മരുമകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അത്ര താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അമ്മ എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ ഭക്ഷണം വെച്ചുണ്ടാക്കുക വേണ്ടത്, അല്ലാതെ പാർസൽ കൊടുക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ, ആർക്ക് വേണം അവളെ പോലെയുള്ളവർക്ക് ആര് ഭക്ഷണം കൊടുക്കണേ, എനിക്കങ്ങനെ ഒരു മരുമകളായിട്ട് അവളതാക്കാൻ പറ്റില്ല എന്നൊക്കെ അനുപിനെ പറയുമ്പോഴും അനുപമ അതിനൊരു പുല്ല് വില പോലും കൊടുക്കാതെ യാതൊരു മൈൻഡും ചെയ്യാതെ അവിടെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ, എനിക്കറിയാടാ ഞാൻ കഷ്ടപ്പെട്ടു ഈ ഭക്ഷണം കൊടുത്തിട്ട് ഇത്രയും കാലം ഈ അമ്മ വെച്ചുണ്ടാക്കിയത് നീ കഴിച്ചിട്ട്, ഇന്നൊരു ദിവസം ഞാൻ വരാൻ നേരം വൈകിയപ്പോഴേക്കും നീ മറ്റുള്ളവരെ കണ്ട്, നിൻ്റെ ഭാര്യയെ കണ്ട്, നീ അവൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ, എന്നാൽ ഞാൻ കാണിച്ചു തരാടാ, ഇത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും നായക്കിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് ദേഷ്യത്തോടു കൂടി കയറുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ നിൽക്കുമ്പോൾ, അനുപമയാണെങ്കിലും നിങ്ങൾ അമ്മയെ പിടിച്ച് എത്ര കാലം ജീവിക്കും അതുവരെയും ഇങ്ങനെയുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ.